ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതമൊന്നുമല്ല അതിന്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടയുള്ള വെള്ളം ചേർത്താലും കണക്കാ ഇതൊരു ചതിയല്ലേടി മോളെ അനുധാരേ കുറച്ചു നേരത്തേക്ക് ഒരു അബ്നോർമൽ ഫ്ലൈറ്റിൽ കയറി ഒരു യാത്ര ഒരു സഞ്ചാരം പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാൻ വൈകിപ്പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് തുറന്നു ചോദിക്കാൻ വന്നാണ് ഞാൻ. Can you help me? Can you save me? എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഓരോ കുസൃതികളെ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു. ഇനി അത് നടക്കുമെന്ന് തോന്നില്ല. അവരെല്ലാം സ്ട്രോങ് ആണ്, വളരെ ആഡമന്റ് ആണ്. പല ചാൻസും ഉണ്ടോ? പക്ഷേ ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ ആ ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം. കെട്ടിക്കോളെന്ന് പറഞ്ഞാൽ മതി, അതും കൂട്ടി കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. നീ എന്നെ ഫിറ്റ് ആക്കി കാര്യം നേടാൻ നോക്കണ്ട. അതൊരു ലാർജ് അല്ലേ ഉള്ളൂ. ചേട്ടന്റെ ബോഡിയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് ഇത്രയും വേണ്ടേ? നീ എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കമൊന്നുമില്ല. എന്തിനാശാനെ നിങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ. ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറു ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. മോളെ എന്തോ നീ എന്ത് കണ്ടിട്ടൊരുമ്പട്ടിറങ്ങി പുറപ്പെട്ടതാടി? അന്ന് വീട്ടിൽ വെച്ച് മൂപ്പിൽ നേരത്തെ മുഖത്ത് നോക്കി ഒരമ്മറം കാച്ചു കാച്ചില്ലേ, അന്ന് ഞാൻ വീണതാ. പിന്നെ പോയി തപ്പി ഏട്ടൻ്റെ കോളേജ് മാഗസിൻസ്, അതിലങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധിയും കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആരെയും ബിയർ ബോട്ടിൽ പൊട്ടി ചകത്ത് കയറ്റി തകത്തായതല്ല. ആ കഥയും കേട്ടു, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും, ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും. ഒരു മോസ്റ്റ് പ്രോമിസിംഗ്
deadly talented bureaucrat in the veshathil. Hey, Kunjunnuli, nee kollalodi. കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിപ്പോയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. നിനക്കൊരു ചാൻസ് ഒന്ന് നോക്കാവുന്നതാണ്. എന്റെ വേളങ്ങണി മാതാവേ, സത്യമാണോ? ധൈര്യം ഉണ്ടോടി നിനക്ക് ഈ അവതാരത്തിനെ ആവാഹിക്കാൻ? ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. എങ്കി വാ. Now you are in deep trouble. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക കൊള്ളാമെന്ന്. എന്തിനേ, ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക ഡി. ഹിന്ദിയിലും മാട്ടിലാടലുണ്ട്. ദാരു പിന്നെയൊക്കെ ബാ, പക്ഷേ ഹിന്ദി നഹിയാത്ത. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടില്, പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷ പല കൊച്ചു. ആയിരം രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കി കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാരെ അമ്മാന്ന് പറയുന്നതിന് പകരം ഉമ്മാന്ന് പറയും. അതൊരർത്ഥം ചുടു ചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ അലക്കണ്ട ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദീ ഉമ്മ ഉമ്മ താത ഉമ്മ. ഓ മുദ്ലി വാല മുതല വാല ഉമ്മ. ഇനി പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിനക്ക് എന്നെ? പതിനഞ്ചായിരം തരും. 15,000.